എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യുന്നത് ബ്രാഡ് പിറ്റിന്റെ ഏറ്റവും പുതിയ ആക്ഷൻ കോമഡി ഫിലിം ആയിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഓരോരുത്തരോടും ആദ്യമേ ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ആക്ഷൻ ഇഷ്ടമാണോ? അത് കൂടെ തന്നെ ബ്രാഡ് പിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആക്ടറിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇന്ന് വേറെ കൂടുതലൊന്നും നോക്കേണ്ട കാര്യമില്ല, സിനിമ പോയി കാണാനുള്ളതേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള ഫിലിം എന്താണെങ്കിലും നമുക്ക് ബുള്ളറ്റ് ട്രെയിനിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും എനിക്ക് ആക്ച്വലി ഈ ഫിലിം കണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ കിയാനോ റീവ്സിനെ നമ്മൾ ജോൺ വിക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ബ്രാഡ് പിറ്റിനെ നമുക്ക് ബുള്ളറ്റ് ട്രെയിനിലും കാണാൻ സാധിച്ചില്ല. അതായത് നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി, ബ്രാഡ് പിറ്റിന്റെ വേർഷൻ ഓഫ് ജോൺ വിക് എന്താണ്, അതാണ് നമുക്ക് ആക്ച്വലി ബുള്ളറ്റ് ട്രെയിനിൽ കൂടി കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി സ്പോയിലർ ഫ്രീ നമ്മൾ ഈ ഒരു ഫിലിമിന്റെ കഥയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ പറയുന്ന അസാസിൻസ് എല്ലാം ഒരു കോമൺ മിഷൻ ഉണ്ട്. ആൻഡ് ഇവരെല്ലാരും ഈ ഒരു ട്രെയിനകത്താണ് ഉള്ളത്. ആൻഡ് ഇതിന്റെ കൂടെ പെടുന്ന മറ്റൊരു അസാസിൻ തന്നെയാണ് ബ്രാഡ് പിറ്റിന്റെ ക്യാരക്ടറും. ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞ സ്പോയിലർ ആയിപ്പോവും. കാരണം ഫിലിമിനകത്ത് തന്നെ കുറേയധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേറെ ഒന്നും കൂടുതൽ നോക്കാനില്ല ഈ പറയുന്ന അസാസിൻസിന്റെയും അതുകൂടാതെ എന്താണ് ഇവരുടെ ആ ഒരു കോമൺ മിഷൻ എന്നുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു മിസ്റ്ററിയും കൂടിയാണ് നമുക്ക് ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫിലിമിനകത്തുള്ള ക്യാരക്ടേഴ്സിലേക്ക് തന്നെ നമുക്ക് നോക്കാം. അതിനകത്ത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ദ ലെജൻഡറി ആക്ടർ ബ്രാഡ് പിറ്റ്. കാരണം ബ്രാഡ് പിറ്റിനെ നിങ്ങൾ ഏതൊരു ആക്ഷൻ ഹീറോ എന്നുള്ള രീതിയിലുള്ള ഫിലിംസിലേക്ക് നിങ്ങൾ നോക്കുവാണെങ്കിലും എത്രത്തോളം കിഡിലൻ ആയിട്ടുള്ള ഒരു ആക്ടറാണെന്നുള്ള ഒരു കാര്യം നമ്മൾ ഫൈറ്റ് ക്ലബ് മുതലുള്ള എല്ലാ ഫിലിംസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റീസെന്റ് ലോസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ ഫിലിമിനകത്ത് പുള്ളിക്കാരൻ്റെ ഒരു കമിയോയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു ഫിലിംസിലും ഇതിനു മുമ്പുണ്ടായിരുന്ന പുള്ളിക്കാരൻ്റെ ആക്ഷൻ ഫിലിംസിലേക്ക് എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ബ്രാഡ് പിറ്റിനെ കണ്ടിട്ടുള്ളത്, അതേപോലത്തെ ഒരു കിഡിലൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ബ്രാഡ് പിറ്റിന്റെ ഭാഗത്ത് നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിമിനകത്ത് ത്രൂ ഔട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് അതുകൂടാതെ ഇതൊരു ആക്ഷൻ കോമഡി ഫിലിം ആയതുകൊണ്ട് തന്നെ കുറേയധികം കോമഡി ടൈമിംഗ് നമുക്ക് ആക്ച്വലി ബ്രാഡ് പിറ്റിന്റെ ഭാഗത്ത് നിന്ന് കാണാനും സാധിച്ചിട്ടുണ്ട്. ബ്രാഡ് പിറ്റിനെ കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഫിലിമിനകത്ത് വേറെ വലിയൊരു താരനിര തന്നെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം ആരോൺ ടൈലർ ജോൺസൺ, ബ്രയാൻ, ജോയി കിങ്, ഹിറോഷിമ സാൻഡ എന്നൊക്കെ പറയുന്ന ഒത്തിരിയധികം വലിയ കാസ്റ്റ് ലിസ്റ്റ് ആണ് നമുക്ക് ത്രൂഔട്ട് ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആരോൺ ടൈലർ ജോൺസന്റെയും അതുകൂടാതെ തന്നെ ബ്രയാന്റെയും ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി തന്നെയാണ്. ത്രൂഔട്ട് നിങ്ങൾ അവരുള്ള ഓരോ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും കോമഡി സീൻസ് ആണെങ്കിലും കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടുപേരും ആ ഒരു ക്യാരക്ടർ ഡൈനാമിക്സ് വൺ കിടലം തന്നെയാണ്. ആൻഡ് ഫിലിമിന് ത്രൂഔട്ട് അവരാണ് ഈ ഒരു ഫിലിമിന്റെ മറ്റൊരു സോൾ എന്നാണ് എനിക്ക് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫിലിമിനകത്തുള്ള ആക്ഷൻ സീക്വൻസ് എങ്ങനെയുണ്ടെന്നുള്ള ഒരു കാര്യത്തിലേക്ക് നോക്കാം. ഞാൻ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോൺ വിക്ക് പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജോൺ വിക്കിലെ പോലെ തന്നെ കുറേയധികമായിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടും അതുകൂടെ തന്നെ ഓവർ ദ ടോപ്പ് ക്രേസിയർ ആയിട്ടുള്ള സ്റ്റണ്ടും അത് കൂടാതെ ആക്ഷൻസ് എല്ലാം നമുക്ക് ഈ ഒരു ട്രെയിൻ്റെ അകത്ത് തന്നെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കൂടുതൽ ഇന്നത്തുള്ള ആക്ഷൻ സീക്വൻസ് ഈ ഒരു ട്രെയിൻ്റെ അകത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. ആൻഡ് ആ ഒരു എന്താ ക്ലോസ് റേഞ്ചിലുള്ള ഫൈറ്റും കാര്യങ്ങളും എല്ലാം അവർ സൂപ്പർ ആയിട്ട് തന്നെ ഇതിനകത്ത് എന്താണെങ്കിലും ചെയ്തിട്ടുണ്ട്. ആക്ഷൻ പറയുമ്പോൾ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം തന്നെയാണ് ഇതിനകത്തുള്ള ജോക്സും കോമഡിയും അവർക്ക് നല്ലൊരു ബാലൻസിൽ കൂടി തന്നെ ഈ ഒരു ആക്ഷന്റെ കൂടെ തന്നെ അവർക്ക് എന്താണെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഫിലിം ആദ്യം പോലെ അവസാനം തന്നെ നോൺ സ്റ്റോപ്പ് ആക്ഷൻ ആണ് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ട്രെയിനിന്റെ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം തോർ ലവ് ആൻഡ് തണ്ടർ ഇത് കണ്ടായിരുന്നു പഠിക്കേണ്ടിയിരുന്നു അറ്റ്ലീസ്റ്റ് ആ ഒരു കോമഡിയുടെ ബാലൻസ് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു കാര്യം. പിന്നീട് എടുത്തു പറയേണ്ട ഈ ഒരു ഫിലിമിനകത്തുള്ള സിനിമോട്ടോഗ്രഫി തന്നെയാണ്. അതായത് ഏത് രീതിയിൽ നിങ്ങൾ നോക്കിയാലും വളരെ കിടിലനായിട്ട് തന്നെ അവർക്ക് ഇതിനകത്തുള്ള സിനിമോട്ടോഗ്രഫി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഫിലിമിന്റെ ആ ഒരു കളർ ടോൺ, അതായത് നല്ല ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളർ ടോൺസ് ആണ് അവരിനകത്ത് കൂടുതലും നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ് അത് ഓരോ സീൻസിന് വേണ്ടി അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനും എല്ലാ രീതിയിലും കഴിഞ്ഞിട്ടുമുണ്ട്. സോ ഈ പറഞ്ഞ പോസിറ്റീവ്സ് എല്ലാം ഈ ഒരു ഫിലിമിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ഫിലിമിന്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ ഫിലിമിന്റെ എൻഡിങ് ആ ഒരു ഫൈനൽ വില്ലന്റെ ആ ഒരു റിവീലും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി നന്നായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കേണ്ടതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കണ്ടിട്ട് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും അത് ഒരു രീതിയിൽ ചെറിയൊരു നിരാശയായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് കുറച്ച് നല്ല രീതിയിൽ തന്നെ നന്നാക്കാമാകേണ്ടതായിരുന്നു. അത് കൂടാതെ നിങ്ങൾ ഈ ഒരു ഫിലിമിന്റെ ട്രെയിലർ കണ്ടുകൊണ്ട് ആരും എന്താണെങ്കിലും ഈ ഒരു ഫിലിം കാണാൻ പോകരുത്. കാരണം ഈ ഫിലിമിന്റെ ട്രെയിലറിനകത്ത് ഒത്തിരിയധികം രീതിയിലുള്ള സ്പോയിലേഴ്സ് അവർ നമ്മളെ കാണിച്ചിട്ടുണ്ട്. ട്രെയിലർ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് റൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആൻഡ് ഇത് രണ്ടും തന്നെയാണ് ഈ ഒരു ഫിലിമിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ ഓവറോൾ ഈ ഒരു ഫിലിമിനെ കുറിച്ച് നിങ്ങളോട് ഓരോരുത്തരോട് ഇത്ര എനിക്ക് എന്താണെങ്കിലും പറയാൻ സാധിക്കുന്നു. നിങ്ങളൊരു ബ്രാഡ് പിറ്റിന്റെ ഫാനാണോ? അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആക്ഷനും കോമഡീസും എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്താണെങ്കിലും തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു ഫിലിം ഉണ്ടെന്ന് തന്നെയാണ് ബുള്ളറ്റ് ട്രെയിൻ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പറഞ്ഞാൽ ഏതൊരു രീതിയിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങളെ എന്റർടൈനിങ് ചെയ്യാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ അവർ ഈ ഫിലിമിൽ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്.
ആൻഡ് അത് അവർ വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഫിലിമിന്റെ ഫൈനൽ റേറ്റിംഗ് എത്ര എന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7 out of 10. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് അവർക്ക് കുറച്ചും കൂടി അവർ എൻഡിങ് നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണൽ എനിക്ക് തോന്നിയിട്ടുണ്ടായി. സോ നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാഡ് പിറ്റിന്റെ ഫിലിം ഏതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. ഈ ഒരു ഫിലിം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാനാണ്. ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്നും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ചിറ്റ്.